ഇന്നത്തെ ഈ യാത്ര നാഗാലാൻഡിലെ ഖൊനോമ എന്ന് പറയുന്ന വില്ലേജിലേക്കാണ്. ഏകദേശം ദിമാപൂരിൽ നിന്ന് 20 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു വില്ലേജ്. പോകുന്ന വഴിയൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ പോകുന്ന വഴി ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഇവിടെ കഴിഞ്ഞ മാസം മണ്ണിടിഞ്ഞതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ റൂട്ട് പതിവാണ്, പിന്നെ ചില വന്യജീവികളൊക്കെ കാണാം. അങ്ങനെ കൊണോമ എന്ന് പറയുന്ന വില്ലേജിലെത്തി. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആ വില്ലേജിൻ്റെ ഒരു മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിവിടുത്തെ വൈൽഡ് ആപ്പിളാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈൻ. 2-3 ഗ്ലാസ് കുടിച്ചു. ഇതൊരു മരണ വീടാണ്. പിന്നെ വില്ലേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കളർഫുള്ളാണ്, വളരെ ചെരിവുള്ളൊരു കുന്നാണ്. പിന്നെ അവിടുത്തെ ഒരു കൃഷി രീതിയാണ്, പാടങ്ങളൊക്കെ തട്ടുതട്ടായിട്ടാണ്, വളരെ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിവിടെ അവരുടെ വില്ലേജിലെ ഒരു വീടാണ്. അപ്പോൾ അവിടെ വിത്തുകൾ സൂക്ഷിച്ചിരിക്കുക, പിന്നെ തോക്കുകളുണ്ട്, പിന്നെ തീ കത്തിച്ച് കൂടുന്ന സ്ഥലം, പിന്നെ അവർ പിടിച്ചിട്ടുള്ള മൃഗങ്ങളുടെ കൊമ്പുകൾ. നമുക്കിവിടെ അവരുടെ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. അത് അവരുടെ ഒരു ജീവിത വരുമാനമാണ്. ഇവിടെ പിന്നെ ഏകദേശം 1830 മുതൽ 80 വരെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധമൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോട്ടയൊക്കെയാണ് ഞാൻ നിന്നിട്ടുള്ള ഒരു കോട്ട. അപ്പോൾ അത് ഞാൻ പിന്നീട് അറിയുന്നത്, ഇത് പിന്നെ അവരുടെ മരണപ്പെട്ടിട്ടുള്ള ആളുകളെ അടക്കം ചെയ്തിട്ടുള്ളതാണ്, അവരുടെ ഒരു ശവക്കല്ലറാണ്. പിന്നെ നാഗാലാൻഡിൽ അവരുടെ ഒരു കമ്പുവയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കാട്ടുന്ന മൃഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുറ്റും കെട്ടുന്നതായിരിക്കാം. ഇതുപോലെ പല കമ്മ്യൂണിറ്റി സ്പേസുകൾ ഈ വില്ലേജിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ ഭയങ്കര തമ്പാണ്. ശരിക്കുള്ള ഗ്രില്ല് ചെയ്യണത് ഗ്രില്ല് ചെയ്യണത് ശരിക്കുള്ള പഴയ കാലത്തെ കഥയാണ്, ഇപ്പൊ അല്ലേ.
ഇവിടുത്തെ വീടുകളൊക്കെ കുന്നിൻ്റെ ചെരിവുകളിലായിട്ടാണ്, വളരെ ചെറിയ വീടുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ വഴികളൊക്കെ വളരെ കുത്തനായിട്ടുള്ളതാണ്, പലതും പല സ്ഥലങ്ങളിലൂടെ കണക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഷീറ്റ് കൊണ്ടാണ് ഭൂരിഭാഗം വീടുകളും നിർമ്മിച്ചിട്ടുള്ളത്. ചിലതൊക്കെ മുള കൊണ്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് പുതിയ ബിൽഡിങ്സൊക്കെ കോൺക്രീറ്റിൻ്റെ വില്ലേജിൻ്റെ മുകൾ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ വില്ലേജാണ്. ഇവിടെ വില്ലേജിൻ്റെ പല ഭാഗത്തായിട്ട് അവരുടെ ആശുപത്രി, സ്കൂള്, പിന്നെ കമ്മ്യൂണിറ്റി സ്പേസ്, ഫാമിംഗ് ഏരിയ, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തം കാണാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ കണ്ട് അടുത്ത വില്ലേജ് പോകാനുള്ള പരിപാടിയാണ്. അയ്യോ, കയറി ഇറങ്ങി ഒരു വഴിക്കായി.